അന്ന് ഒരു ലോലി പോപ്പിനായി തന്റെ സഹോദരിക്ക് പിന്നാലെ പാഞ്ഞതാണ് ആ 4 വയസ്സുകാരൻ. ബാത്റൂമിലേക്ക് ഓടിയ പെങ്ങൾ വാതിൽ തനിക്കാകും വിധം ശക്തിയായി അടച്ചു. തൻ്റെ കുഞ്ഞനുജന്റെ വിരൽ ആ വാതിലിൻ്റെ വിടവിൽ കുടുങ്ങിപ്പോയതറിയാതെ ആ അപകടത്തിൽ വലത് കൈയിലെ നടുവിരലിൻ്റെ ഒരു ഭാഗം നഷ്ടമായ കുഞ്ഞ് പിന്നീട് ആരായി മാറിയിട്ടുണ്ടാകും? സംശയിക്കേണ്ട. ഇന്ത്യ പോലെ ക്രിക്കറ്റ് ഹരമായ ഓസ്ട്രേലിയൻ മണ്ണിൽ നിന്നെത്തിയ ആ പയ്യൻ ക്രിക്കറ്റായി, ബൗളറായി, അതും ഫാസ്റ്റ് ബൗളർ. അവിടെ നിന്നും ഓസ്ട്രേലിയൻ ടീം ക്യാപ്റ്റൻ. പ്രതീക്ഷയോടെ ഇന്ത്യ കാത്തിരുന്ന 2023 വേൾഡ് കപ്പ് കിരീടം നമ്മുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് ഓസ്ട്രേലിയയ്ക്ക് 6th ലോക കിരീടം സമ്മാനിച്ചവൻ. പക്ഷേ ഇവിടെ IPLൽ അദ്ദേഹത്തിന് ഇക്കുറി പതറിയിരിക്കുന്നു. തൻ്റെ ടീമിനെ 2024 IPLൽ ബഹുദൂരം മുന്നിലെത്തിച്ച പാറ്റ് കമ്മിൻസിന്റെ തന്ത്രങ്ങൾ ഫൈനലിൽ പൊളിഞ്ഞു വീണിരിക്കുന്നു. എങ്കിലും പാറ്റ് കമ്മിൻസിനും അയാളിലെ നായകനും ഇന്ന് ഇന്ത്യയിൽ ആരാധകരേറെയാണ്. 2nd മെഗ്രാത്ത് എന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ലോകം വിശേഷിപ്പിച്ച അതേ പാറ്റ് കമ്മിൻസ് അമ്മ ക്യാൻസറിനോട് മല്ലിടുമ്പോൾ ആവേദന ഉള്ളിലൊതുക്കി രാജ്യത്തിനായി ആഷസ് കിരീടം നേടിയ കമ്മിൻസ്. താൻ ക്രിക്കറ്ററാണെന്നത് മറച്ചുവെച്ച് ബ്രിട്ടീഷ് പെൺകുട്ടിയോട് പ്രണയം പറഞ്ഞ കമ്മിൻസ്. ജീവിതം കളിക്കളത്തിലെ വിജയപരാജയങ്ങളല്ലെന്നും താൻ ജീവിതത്തിലെ ഒരു നിമിഷവും പാഴാക്കാറില്ലെന്നും പറയുന്ന പാറ്റ് കമ്മിൻസിന്റെ ജീവിതകഥ കേൾക്കാം. 1993 May 8 ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ വെസ്റ്റ്മെയ്ഡിലാണ് പാട്രിക് ജെയിംസ് കമ്മിൻസിന്റെ ജനനം. അമ്മ മറിയ കമ്മിൻസ്, അച്ഛൻ പീറ്റർ കമ്മിൻസ്. കമ്മിൻസിന് 4 സഹോദരങ്ങളുണ്ട്, 2 ചേട്ടന്മാരും 2 ചേച്ചിയും. തന്നെക്കാൾ മുതിർന്ന മനുഷ്യരോട് മത്സരിച്ചാണ് താൻ വളർന്നതെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്. സെന്റ് പോൾസ് ഗ്രാമർ സ്കൂളിൽ പഠനം, ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി സിഡ്നിയിൽ നിന്നും ബാച്ചിലർ ഓഫ് ബിസിനസ്സിൽ ബിരുദം. പഠനകാലത്ത് സ്കൂളിലെ എലീറ്റ് അത്ലറ്റ് പ്രോഗ്രാം സ്കോളറായിരുന്ന കമ്മിൻസ് ചെറുപ്പത്തിൽ തന്നെ ക്ലബ് ക്രിക്കറ്റിൽ ഇടം നേടി. അവിടെ നിന്നും ജൂനിയർ ലെവൽ ടൂർണമെന്റിൽ 2010-11 കാലത്ത് ആഭ്യന്തര T20 ക്രിക്കറ്റിൽ അരങ്ങേറ്റം. അന്ന് 16 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്ത കമ്മിൻസ് കളിയിലെ താരമായി. അതുവഴി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക്, ശേഷം 2011 ക്രിക്കറ്റ് ഓസ്ട്രേലിയയിലേക്ക്. T20 ഇന്റർനാഷണൽ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ODIയിലെ പ്രകടനം എന്നിവയുടെ ഓസ്ട്രേലിയൻ ടെസ്റ്റ് ക്രിക്കറ്റ് സ്ക്വാഡിലേക്ക്. 2011 നവംബറിൽ ടീമിലെ 2nd ചെറുപ്പക്കാരനായി അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം 6 വിക്കറ്റ് എടുത്ത് കളിയിലെ താരമായി. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ലോകത്തെ അടുത്ത താരോദയമെന്ന് എല്ലാവരും വിധിയെഴുതിയ കമ്മിൻസിന്റെ യാത്ര പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല. പരിക്ക് വില്ലനായി, സ്ട്രെസ് ഫ്രാക്ചർ ബാക്ക്ബോണിനെ ബാധിച്ചു. T20 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയ ഒരുപിടി കളികളിൽ നഷ്ടമായ അദ്ദേഹം നന്നേ ചെറുപ്പത്തിൽ തന്നെ വിശ്രമ ജീവിതത്തിലേക്ക് ഒതുങ്ങി, അതും നീണ്ട 4 വർഷക്കാലം. കരിയറിലെ ആ കറുത്ത ദിനങ്ങളെപ്പറ്റി കമ്മിൻസ് തന്നെ പറഞ്ഞത് പത്രക്കാർക്കുൾപ്പെടെ എല്ലാവർക്കും എന്നോട് ചോദിക്കുവാനുണ്ടായിരുന്നത് ഹൗ ഇസ് യുവർ ഹെൽത്ത് എന്നതായിരുന്നു. ആ ചോദ്യത്തിനെ മറികടക്കാൻ ഞാൻ നന്നേ പാടുപെട്ടു, കഠിനമായി പരിശ്രമിച്ചു. അത് ഫലം കണ്ടു. 2015 വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് വീണ്ടും അദ്ദേഹത്തിന് പ്രവേശനം കിട്ടി. ശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2019 വൈസ് ക്യാപ്റ്റൻ പദവിയിലേക്ക്. 2019 മോസ്റ്റ് ഔട്ട് സ്റ്റാൻഡിംഗ് പ്ലെയർ അവാർഡ് സ്വന്തമാക്കി. ലോക ടെസ്റ്റ് ബോളർ റാങ്കിങ്ങിൽ 1st ICC മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി. 2021 നവംബർ 26 ആ പ്രഖ്യാപനവും വന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ 47th ക്യാപ്റ്റനായി പാറ്റ് കമ്മിൻസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജീവൻ മരണ പോരാട്ടമായ ആഷസ് പരമ്പര 4-0 സ്വന്തമാക്കിക്കൊണ്ട് തുടക്കം. പിന്നീടൊക്കെ തൊട്ടതെല്ലാം പൊന്നാക്കിയയാൾ. 2023 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, എന്തിന് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കഴിഞ്ഞ വേൾഡ് കപ്പ് കിരീടം പോലും. ആദ്യ 2 മത്സരങ്ങളിൽ തോറ്റു തുടങ്ങിയ ഓസ്ട്രേലിയയുടെ വിജയക്കുതിപ്പിന് തടയിടാൻ ഇന്ത്യക്കായില്ല. അന്ന് സ്റ്റേഡിയം നീലനിറമായിരുന്നു, ഒരു കടലുപോലെ ഇന്ത്യക്കായി ഇരമ്പം കൂട്ടുന്ന മനുഷ്യരുടെ കൂട്ടം. അവരെ നോക്കി കമ്മിൻസ് എന്ന് പറഞ്ഞത് ഈ ആർത്തിരമ്പുന്ന കാണികളെ നിശബ്ദരാക്കുന്നതിനേക്കാൾ വലിയ ആത്മസംതൃപ്തി എന്തുണ്ട് വേറെ? പറഞ്ഞ വാക്ക് അയാൾ പാലിച്ചു. 2023 അത് പാറ്റ് കമ്മിൻസിന്റെ വർഷം തന്നെയായിരുന്നു. ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയറായും അദ്ദേഹം തിരഞ്ഞെടുത്തു. എന്നാൽ വ്യക്തിജീവിതത്തിൽ കമ്മിൻസിന് അത്ര നല്ല വർഷമായിരുന്നില്ല അത്. കാരണം ആ വർഷത്തിലാണ് അദ്ദേഹത്തിന് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ നഷ്ടമായത്. ക്യാൻസർ ബാധിതയായി ചികിത്സയിലായിരുന്ന അമ്മയെ കാണാൻ കളിക്കിടയിൽ പോലും കമ്മിൻസ് ഓടിയെത്താറുണ്ടായിരുന്നു. 2023 മാർച്ചിൽ അവർ യാത്രയായി. ഞങ്ങൾ വീട് വിട്ടു നിൽക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു, നന്നായി ക്രിക്കറ്റ് കളിക്കണം, പക്ഷേ നീ ജീവിക്കുന്ന രാജ്യത്ത് ജീവിക്കാനും സ്ഥലങ്ങൾ കാണാനും ആസ്വദിക്കാനും നേരം കണ്ടെത്തണം. ജീവിതത്തിലെ ഒരു നേരവും പാഴാക്കരുത്. ഇന്നും ഞാൻ ഒരു നേരവും പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കമ്മിൻസിന്റെ ലോകം ഭാര്യ ബെക്കി ബോസ്റ്റണും മകനുമാണ്. ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന മാഞ്ചസ്റ്ററിൽ നിന്നും ഇംഗ്ലീഷിൽ ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം ഓസ്ട്രേലിയയിലെത്തിയതാണ് ബെക്കി. കമ്മിൻസിനേക്കാൾ 3 വയസ്സ് മൂത്ത പെൺകുട്ടി. 2013 കമ്മിൻസ് 20 വയസ്സുള്ളപ്പോഴാണ് ബെക്കി ആദ്യമായി കാണുന്നത്, അതും സിഡ്നിയിലെ ഒരു ബാറിൽ വെച്ച്.
അന്ന് തുടങ്ങിയ സംസാരം തുടർന്നു പോയി. ഞാൻ ക്രിക്കറ്ററാണെന്ന് 3 മാസക്കാലത്തോളം ബെക്കിയോട് പറഞ്ഞതേയില്ല. സ്റ്റുഡൻ്റ് എന്നാണ് പരിചയപ്പെടുത്തിയത്. ടെക്നിക്കലി ഞാനതായിരുന്നു താനും. ഒരിക്കൽ എൻ്റെ ഒരു ചിത്രം കണ്ടാണ് ഞാൻ ക്രിക്കറ്ററാണെന്ന് അവർ തിരിച്ചറിയുന്നത്. ക്രിക്കറ്റിൻ്റെ ABCD അറിയാതിരുന്ന ബെക്കി അന്നൊട്ടൊന്ന് കൺഫ്യൂസ്ഡായി. എങ്കിലും ആ ബന്ധം തുടർന്നു. 2021 അവർ തങ്ങളുടെ ആദ്യ കുഞ്ഞിന് ജന്മം നൽകി. ആൽബി ബോസ്റ്റൺ കമൻസ്. ശേഷം 2022 ഓഗസ്റ്റ് 1 ഇരുവരും വിവാഹിതരായി. ഒരു സിനിമ പോലെ നീളുന്ന ആ പ്രണയകഥ അതിന്നും തുടരുന്നു. ഒപ്പം പൊതുവിൽ ഒരു ബാറ്ററുടെ തട്ടകമായ ക്യാപ്റ്റൻസിയിൽ പുതിയ തന്ത്രങ്ങളുമായി പാറ്റ് കമ്മിൻസും മുന്നേറുന്നു. ജീവിതത്തിലും കരിയറിലും അയാൾ ഏറെ ദൂരം മുന്നോട്ട് സഞ്ചരിക്കട്ടെ. നമുക്കും ആശംസകൾ നേരാം.